الحمد لله الحمد لله الحمد لله العلي العلا الذي خلق فسوى والذي قدر فهدى والذي يخرج المرعى له ملك السماوات والأرض وما بينهما وما تحت الثرى وعلى العرش استوى وعلى الملك احتوى وقد وسع كل شيء رحمة وعلما وأشهد أن لا إله إلا الله وحده لا شريك له عالم السر والنجوى وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله دعا إلى كلمة الحق والتقوى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون صدق الله مولانا العظيم بارك الله لنا ولكم في القرآن العظيم ونفعنا اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني واحلل عقدة من لساني واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم جلال تو جمال تو کمال لا زوال تو جلال تو جمال تو کمال لا زوال تو صفات بے نظیر تو ہے ذات بے مثال تو سوال لا جواب تو جواب ہر سوال تو کہاں کہیں
यहाँ नहीं, बता के तू कहाँ नहीं, कहाँ कहीं यहाँ नहीं, बता के तू कहाँ नहीं, निशाने बे निशान है तो मखीन ला मकान है तो याल नहीं निहान नहीं, याल है तो निहान है तो नैब दीदा बे करा है तो नैब दीदा नैन तिहा मुहीत बे करा है तो जलाल तो जमाल तो कमाल ला जवाल तो समादरणीयराय पंडित महत्तुक्कळे സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, വിശ്വാസി വിശ്വാസിനികളെ, ഉലമാക്കളെ, ഉമ്മറാക്കളെ, സ്നേഹമുള്ള ഉമ്മബങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ലോകത്ത് നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അന്ത്യസമയം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് ദാസിമാർക്ക് അള്ളാഹു ഏതൊരവസ്ഥയിൽ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് അവരുടെ റൂഹിനെ പിടിക്കുന്നുവോ, അതേപോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഓരോരുത്തരുടെ റൂഹിനെ സന്തോഷത്തോടുകൂടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും കേൾക്കുവാനും അമൽ ചെയ്യുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കയറിയിരിക്കാം, നിന്ന് കാല് കഴിക്കണ്ട, നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകേണ്ട സമയമാകുമ്പോൾ എഴുന്നേറ്റ് പോകാം. നിങ്ങളാരെ നിർബന്ധിപ്പിച്ച് ഇരുത്തിയല്ല, സദസ്സിൽ കസേരയുള്ളപ്പോൾ അതൊരു അദബിൻ്റെ ഭാഗമാണല്ലോ. ഉസ്താദന്മാരിപ്പോൾ നമ്മുടെ ദർസിൽ ക്ലാസ് എടുക്കുമ്പോൾ പുറത്തു പോയി എന്നിട്ട് ഇങ്ങനെ കേൾക്കലല്ലോ, ഇവിടെ മുന്നിലിരുന്ന് കേൾക്കൽ. ഞാൻ ഉസ്താദ് നിങ്ങൾ മുത്തല്ലിമീങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഇതിൻ്റെ ആളുകൾ, സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട മഹാനുഭാവന്റെ തബറുക്ക് എടുക്കാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാ നല്ല ഒരു സമയവും എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു സുദിനത്തിൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാനും ഒത്തുചേരാനും അള്ളാഹു ഒരു അവസരം തരുമ്പോൾ അല്പസമയം ഇൽമിന്റെ സദസ്സിൽ പങ്കാളിത്തം വഹിച്ചിട്ട് നമുക്ക് പോകാം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ, പ്രഭാഷണത്തെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വെളിയിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുന്നവരോ, ഇൽമിന്റെ സദസ്സിനോടുള്ള മഹത്വവും അദബും മര്യാദയും പാലിച്ചുകൊണ്ട് അദബോടുകൂടി മര്യാദയോടുകൂടി വന്നിരിക്കുവാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ അവകാശികൾ, നരകത്തിന്റെ അവകാശികൾ എന്ന വിഷയമാണ് കൊടുത്തിരുന്നത്, പക്ഷെ എഴുതിയപ്പോൾ സ്വർഗത്തിന്റെ അവകാശികൾ എന്നായി പോയി നോട്ടീസ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതാല രണ്ട് ഭാഗം കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, നരകത്തിന്റെ അവകാശികളെയും ചർച്ച ചെയ്തിട്ടുണ്ട്, സ്വർഗത്തിന്റെ അവകാശികളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്തു നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗാവകാശികൾക്ക് എന്താണ് സ്ഥാനം, നരകാവകാശികളെ ഏത് കോലത്തിലാണ് എത്തിക്കുന്നത്, ഇതൊക്കെ അല്ലാഹു നമ്മൾ അറിയിച്ചെന്ന കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനവനെ സൃഷ്ടിച്ചതിന് ശേഷം അവന് രണ്ട് വഴികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുറന്നു കൊടുത്തു. സ്വീകരിച്ചവൻ നന്ദിയുള്ളവൻ നല്ല വഴികളെ തിരഞ്ഞെടുത്തു, നന്ദി കെട്ടവൻ നരകത്തിന്റെ വഴികളെ തിരഞ്ഞെടുത്തു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്നുണ്ട്. هل تعالى الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من
لطفة من لطفة أمشاج نبتلي فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كفورا പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ അസ്തിത്വത്തെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. സൂറത്തു ദഹറിലൂടെ മനുഷ്യ നിന്നെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നീ ഈ ലോകത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമെന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒരു യുഗത്തിലേക്ക് അല്ലാഹു നിന്നെ എത്തിച്ചില്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ ഒരു അന്ധനായിട്ടോ മൂകനായിട്ടോ ബദിരനാക്കിയിട്ടോ അല്ല ഈ ലോകത്തേക്ക് അല്ലാഹു നിന്നെ നിയോഗിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് വഴികളെ നിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാക്കിറാ വഇമ്മാ കഫൂറാ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ നന്ദിയുള്ളവരാണ്, അവർ നന്ദിയുള്ളവരാണ്, അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വൈമാ കഫൂറാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വഴികളെ സ്വീകരിക്കാതെ ധിക്കാരം പ്രവർത്തിക്കുന്ന അഹങ്കാരികളെ കയ്യാമം വെച്ച് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുമെന്നും പരിചയപ്പെടുത്തുകയാണ്. രണ്ട് വഴികളെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് അത് കാണാനും പഠിക്കാനും ചിന്തിക്കാനും അല്ലാഹു കണ്ണ് തന്നു, കാത് തന്നു, അവയവങ്ങൾ തന്നു, കഴിവുകൾ അല്ലാഹു നമുക്ക് നൽകിയില്ലേ? ഫജഅൽനാഹു സമീഉൻ ബസീറാ. അല്ലാഹു തആല കാത് കണ്ണ് ചിന്തിക്കാനുള്ള കഴിവെല്ലാം തന്നു. എന്തിന്? ഇത് പഠിക്കാൻ, മനസ്സിലാക്കാൻ, നല്ല വഴികളെ തിരഞ്ഞെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? പിഴച്ചു പോകലല്ല. നമ്മുടെ ആഗ്രഹം എന്താണ്? രക്ഷപ്പെടലാണ്, ആഖിറം രക്ഷപ്പെടലാണ്, ഖബർ രക്ഷപ്പെടലാണ്, ആഖിറം വെളിച്ചമാകലാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരുടെയും ആഗ്രഹം അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദുആയും അത് തന്നെയാണ്. പടച്ചവനെ അന്ത്യം നീ മോശമാക്കല്ലേ അല്ലാ, അന്ത്യം നീ മോശമാക്കല്ലേ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ത്യം നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് മുത്തഖീങ്ങൾക്കാണ്. സ്വർഗത്തിന്റെ അവകാശികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യസമയം നന്നാക്കി തരാമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ആരെ കുറിച്ചാണ്? മുത്തഖീങ്ങളെ കുറിച്ചാണ്. ഏത് മുത്തഖീങ്ങൾ? ആ ക്വാളിറ്റി ആർക്കായിരുന്നു? ഏതൊരു മഹാനുഭാവന്റെ മഖ്ദസിലാണോ നാം ഒരുമിച്ച് കൂടിയത്, ഏതൊരു മഹാനുഭാവനെ കുറിച്ച് സ്മരിക്കുന്ന സദസ്സാണോ ഇത്, ആ മഹാന്മാരുടെ പദവികൾ എന്തായിരുന്നു? ഖുർആൻ പറയട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇഷ്ടദാസിമാരുണ്ടല്ലോ, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ പ്രയാസപ്പെടേണ്ടതില്ല.
കാരണമെന്തെന്നറിയോ രണ്ട് ക്വാളിറ്റിയാണ് അവരെ ഈ ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തിയതെങ്കിൽ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ നാടിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു നാടുണ്ടെന്ന് നാം എങ്ങനെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു പള്ളി വരുമെന്നും ഒരു മദ്രസ ഉണ്ടാകുമെന്നും ഒരു യത്തീംഖാന ഉണ്ടാകുമെന്നും ഇവിടെ കുറേ നാട്ടുകാരും ആളുകളും ഒരുമിച്ച് കൂടുമെന്നും എങ്ങനെയാണ് അറിഞ്ഞത് ഈ കാട്ടിനുള്ളിൽ നിന്ന് എന്തോ അല്ലാഹുവിന്റെ തീരുമാനം ഇതാ ലോകമെമ്പാടും അറിയുകയാണ് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവരേറ്റെടുത്ത രണ്ടേ രണ്ട് ഉത്തരവാദിത്തമാണ് ഒന്ന് വിശ്വാസം രണ്ട് തഖ്വ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ഉള്ളവരായിരുന്നു അവർ വിശ്വാസമുള്ളവരായിരുന്നു അവർ അവരെ നോക്കിയിട്ടാണ് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ ലഹുമുൽ ബുഷറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ ദുനിയാവിലും നിങ്ങൾക്ക് സന്തോഷമാണ് നാളെ പരലോകത്തും നിങ്ങൾക്ക് സന്തോഷമാ നിങ്ങൾ ദുഃഖിക്കരുതേ പ്രയാസപ്പെടരുതേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് നിങ്ങൾ യഥാർത്ഥ മതഭക്തരാണ് മതബോധമുള്ളവരാണ് തഖ്വയുള്ളവരാണെന്ന് ഔലിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പറയുമ്പോ ആ തഖ്വയുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയുള്ളൂ അവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ സ്വർഗമുള്ളൂ പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കുക അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ ഉടനീളം പരാമർശിക്കുന്നത് മുത്തഖീങ്ങളുടെ ഓരോ സമ്മാനങ്ങളും അവർക്കുള്ള വാഗ്ദാനങ്ങളുമാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ എന്ന ഒരു ബൃഹത്തായ വലിയ അധ്യായത്തിലൂടെ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ പരിശുദ്ധ ഖുർആനിൽ ആരും സംശയിക്കേണ്ടതില്ല ആർക്കും ഒരു സംശയവും വേണ്ട മുത്തഖീങ്ങൾക്ക് മാർഗദർശനം കാട്ടി കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അത് മുത്തഖീങ്ങൾ അത് സ്വീകരിക്കും അതിന്റെ വഴികളെ അവർ അംഗീകരിക്കും ആ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവർ യഥാർത്ഥ വിധികളെ കണ്ടെത്തുന്നത് ഈ ഖുർആനിലൂടെയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ അദൃശ്യ ലോകത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ആ മുത്തഖീങ്ങൾ ആഖിറമുണ്ട് പരലോകമുണ്ട് ഖബറുണ്ട് മഹ്ഷറുണ്ട് വിചാരണയുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് ഖബറിനകത്ത് മുൻകരണ കേറുണ്ട് അവിടെ ചോദ്യമുണ്ട് അതിന് ഉത്തരം നൽകിയാൽ അവന് രക്ഷയാണ് അതിന് ഉത്തരം മുട്ടിപ്പോയാൽ അവന് ശിക്ഷയാണ് ഇത് വിശ്വസിക്കുന്നവനാണ് മുസൽമാൻ അത് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മതബോധമുള്ളവൻ മാത്രമല്ല അല്ലാഹുവിന്റെ അസ്തിത്വത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമസ്കാരം നിലനിർത്തുന്നവനാണ് യഥാർത്ഥ മുത്തഖീ നാം അവർക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് മുത്തഖീങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുകയാണ് ആ മുത്തഖീങ്ങൾക്കാണ് സകലമാന രക്ഷകളും സകലമാന അനുമോദനങ്ങളും ആ മുത്തഖീങ്ങൾക്ക് മാത്രമാണ് ഏത് മുത്തഖീങ്ങളാണത് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ഔലിയാക്കന്മാർ സ്വീകരിച്ച നിലപാട് വിശ്വാസവും തഖ്വയും ആ തഖ്വയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വർഗത്തിലേക്കുള്ള വഴിയായി പരിചയപ്പെടുത്തുന്നത് ഖുർആനിന്റെ പല ഭാഗത്തുകൾ പരിശോധിച്ചു
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരുടെ കൂടെയാ? അല്ലാഹ് ആരുടെ കൂടെയാ? വഅലമോ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അറിയണേ ലോകമേ, അറിയണേ അറിയണേ, അല്ലാഹു മുത്തഖീങ്ങളുടെ കൂട്ടത്തിലാണ്, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. തഖ്വയുള്ളവരുടെ കൂട്ടത്തിലാണ്. ഏത് തഖ്വ? നേരെ മടങ്ങേണ്ടത് ഔലിയാക്കന്മാരിലേക്ക്. കാരണം നമ്മൾ ആ ഒരു മഹാനുഭാവന്റെ അല്ലെങ്കിൽ മഹത്തുക്കളുടെ സാധാത്തുക്കളുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. അപ്പോ അവരുടെ ജീവിതം എന്തായിരുന്നു, അതിലേക്ക് നമ്മൾ മടങ്ങണം. അതിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലതിനാമനു വക്കാനോ എത്തപ്പോ. അപ്പൊ അവരെ അല്ല സഹായിച്ചു ഈ കാട്ടിൽ, അല്ല സഹായിച്ചില്ലേ? ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയാം? കേരളത്തിൽ നിന്ന്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും എവിടേക്ക് ഒഴുകി എത്തുന്നു, എങ്ങനെ അറിഞ്ഞു? കാരണം അത് അല്ല അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, തക്കയുള്ളവരുടെ കൂട്ടത്തിൽ അല്ല ഉണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ എല്ലാ സഹായങ്ങളും, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അവനെ ഭയപ്പെടുന്ന, അവനെ വന്ദിക്കുന്ന, അവന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കുന്ന, അവനെ വഴിപ്പെടുന്ന മുത്തഖികൾക്കാണ് എല്ലാ സഹായങ്ങളും. അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തഖീങ്ങളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാന്റെ സഹായം അവർക്കാണ്, എപ്പോഴും അല്ലാഹ് അവരോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഏതൊരു കാര്യം ഉദ്ദേശിക്കുന്നു അതല്ല സാധിച്ചു കൊടുക്കുമെന്ന് അർത്ഥം, അത് അല്ലാഹു സാധിച്ചു കൊടുക്കുമെന്ന് അർത്ഥം. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല. കാട്ടിലും വനത്തിലും അവർ ജീവിക്കും. ഭക്ഷണത്തിന്റെ കാര്യം അവർക്കൊരു പ്രശ്നമേ അല്ല. നമുക്കാണല്ലോ നേരം വെളുക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ഓടണം, നെട്ടോട്ടം. അതില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ പട്ടിണിയായി പോകും, നമ്മുടെ കുടുംബം പട്ടിണിയായി പോകും. ആകെ മൊത്തം ഒരു വപ്രാളമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന എന്താണ്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ചതിവില്ല, വഞ്ചനയില്ല, വളച്ചൊടിച്ചു പറയുന്നില്ല, വൈരുദ്ധ്യമില്ല, ഭാഷകൾക്കോ വർണ്ണത്തിനോ ഒന്നും വ്യത്യാസമില്ല. ആ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, അവന്റെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു കാണിച്ചു കൊടുക്കുമത്രേ. സകലമാന പ്രയാസങ്ങൾക്കും ഒരു പോംവഴി അല്ലാഹു എത്തിച്ചു കൊടുക്കുമത്രേ. മാത്രമല്ല, അവൻ അറിയാത്ത ഭാഗത്തു കൂടി വിഭവങ്ങൾ അല്ലാഹു അവൻ എത്തിച്ചു കൊടുക്കുമത്രേ. ഭക്ഷണം അല്ലാഹു എത്തിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കാട്ടിൽ എങ്ങനെ ഭക്ഷണം, അവരെങ്ങനെ കഴിയുന്നു? ഇന്നത്തെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മുടെ കേരളക്കരയാകട്ടെ, ദുനിയാവിന്റെ പല ഭാഗങ്ങളിലാകട്ടെ, ഈ മഹത്തുക്കളുടെ മക്ബറകളുള്ളതെല്ലാം എവിടെയാണ്? തുലോം തുച്ഛം സ്ഥലങ്ങളാണ്. പിന്നീടാണ് ടൗൺ ആയിട്ട് വന്നത്. ആദ്യം ഇവർ അറിയപ്പെടുന്നത് ഏതോ കാടുകളിലാണ്. അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹായം അവിടെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു അവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയാണ്. സകലമാന പ്രശ്നങ്ങൾക്കും. വിഷമിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, രോഗമാണോ, കടമാണോ, വ്യഥയാണോ, രോദനമാണോ, സകലമായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹുവാണ്, അല്ലാഹുവാണ്. അവനെ ഭയപ്പെടുന്നതിലൂടെ സകല പ്രശ്നങ്ങളും അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും അമലുകൾ അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കുന്നത്? നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നേർച്ചകളും നമ്മുടെ ഓരോ ഇബാദത്തുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തദ്കീറുകളും സലാത്തുകളും ദിക്റുകളും ഔറാദുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നത്. മുത്തഖീങ്ങളല്ലയോ തഖ്വയില്ലയോ അവൻ എത്രത്തോളം അമൽ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളത്, അല്ലാഹുവിങ്കൽ പദവിയുള്ളത്, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിങ്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനത്തിന് അർഹനുള്ളവൻ അർഹതയുള്ളവൻ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരത്രേ. അതുകൊണ്ടല്ലയോ ബഗ്ദാദിലുള്ള മഹാനെ പോലും ഈ കൊച്ചു കേരളക്കാർ സ്മരിക്കുന്നത്. ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മഹത്തുക്കളെ ഈ കൊച്ചു കേരളത്തിലെ നാം സ്മരിക്കുന്നതെങ്കിൽ അവർ തഖ്വയിലൂടെ അല്ലാഹുവിലേക്ക് അടുത്തവരാ. പടച്ച റബ്ബ് അവരുടെ വാനോളം അവരെ പുകഴ്ത്തുകയും അവരെ വാഴ്ത്തുകയും ഖിയാമത്ത് നാൾ വരെ അവരുടെ സ്മരണകളെ പുതുക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. അല്ലാഹു അവർക്ക് നൽകിയ ഔദാര്യമാണ് സഹായമാണ്. തഖ്വയിലൂടെ ജീവിതം നയിച്ചവരാണ് മഹത്തുക്കൾ. സ്വർഗത്തിന്റെ അവകാശികളാണവർ, സ്വർഗത്തിന്റെ അവകാശികളാണവർ. കാരണം എന്തേ? അന്ത്യസമയം അല്ലാഹു നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്കാണെന്നറിയോ? അതും ഖുർആൻ തന്നെ പറയട്ടെ. സഹോദരാ, നമ്മുടെ ഓരോരുത്തരുടെ ദുആയാണ്, നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പ്രവർത്തനമാണ്, പ്രയത്നമാണ് എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ, എന്റെ അന്ത്യം നീ മോശമാക്കല്ല അല്ലാ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് മഹത്തുക്കളുടെ മഖാബറുകളിലേക്ക് നമ്മൾ പോകുമ്പോ പടച്ച റബ്ബേ അവരുടെ സവിധത്തിൽ വെച്ച് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇവരെ പോലെ ഒരു ജീവിത ശൈലി ഞങ്ങൾക്ക് നൽകുകയും ഇവരുടെ ആക്കിബത്ത് നീ നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ആക്കിബത്തും നീ നന്നാക്കണേ എന്ന ലക്ഷ്യമല്ലയോ ഈ പാതിരാ സമയത്ത് ഈ മഹത്തുക്കളുടെ മുന്നിൽ നാം ഒരുമിച്ച് കൂടിയതിന്റെ യാഥാർത്ഥ്യം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ അറിയിച്ചത് ആരുടെ അന്ത്യമാണ് ഞാൻ നന്നാക്കുക എന്നറിയുമോ? മുത്തഖീൻ, മുത്തഖീങ്ങളുടെ അന്ത്യമാണ് ഞാൻ നന്നാക്കി കൊടുക്കുക എന്ന് ഖുർആൻ പറയുമ്പോ ബഹുമാനമുള്ളവരെ, ഒരാൾ മരിച്ചു കഴിഞ്ഞ ആ മരണശേഷം അദ്ദേഹം ആഗ്രഹിക്കുന്ന സങ്കേതം സ്വർഗമാണ്, സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലൈ യഖ്റുജ അഹദുക്കും മിന ദുനിയാ ഹത്താ യഅലമ ഐന മസീറഹു വഹത്താ യറാ മഖഅദഹു മിനൽ ജന്നത്തി വന്നാർ. ഈ ഭൂലോകത്തു നിന്ന് ഒരാളും മരിക്കുകയില്ല, ഈ ഭൂലോകത്തു നിന്ന് ഒരാളും മരിക്കുകയില്ല. അവന്റെ അന്ത്യം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ സ്വർഗത്തിലാണോ അവൻ നരകത്തിലാണോ എന്ന് മരണത്തിന്റെ മുന്നിൽ മലക്കുകൾ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കാതെ, അത് കാണാതെ, അത് അറിയാതെ ഒരാളും ഈ ലോകത്ത് നിന്ന് പുറപ്പെടുകയില്ല എന്ന് ഷഫിയോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മരിച്ചാലും ഔലിയാക്കന്മാര് മരിച്ചാലും അവർ മരിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അവരുടെ മുന്നിൽ മലക്കുകൾ കാണിച്ചു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇദാ ആയനൽ മലായികത അൽ ഇദാ ആയനൽ മുഅ്മിനു അൽ മലായിക, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത്,
സമയത്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മലാകമാരിറങ്ങി വരുമ്പോ ഒരു വിശ്വാസിയാണെങ്കിൽ മുത്തഖീങ്ങളാണെങ്കിൽ തഖ്വയുള്ളവനാണെങ്കിൽ അവന്റെ അരികത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മലാകമാർ അവരോട് ചോദിക്കുകയാണ് അനർജിഉക ഇലാ ദാരി ദുനിയാ വിശ്വാസികളാണോ മുത്തഖീങ്ങളാണോ തഖ്വയുള്ളവനാണോ സ്വർഗത്തിനെ ആഗ്രഹിക്കുന്നവനാണോ സ്വർഗത്തിന്റെ വിഭവങ്ങളെ ഭക്ഷിക്കാൻ കൊതിക്കുന്നവനാണോ അവൻ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ അരികിലേക്ക് മാലാകമാർ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് അനർജിഉക ഇലാ ദാരി ദുനിയാ ദുനിയാവിലേക്ക് നിങ്ങളെ ഞങ്ങൾ മടക്കട്ടെയോ യഥാർത്ഥ വിശ്വാസികളാണ് സ്വർഗത്തിന്റെ അഹലുകാരനാണ് അള്ളാഹുവിന്റെ ഔദാര്യത്തെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ ദാസനാണെങ്കിൽ ബൽ പറയുമത്രേ ഖുദൂമൻ ഇലല്ലാഹ് ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട ദുനിയാവ് ഞങ്ങൾക്ക് വേണ്ട ഖുദൂമൻ ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് ഞങ്ങളെ മടക്കണേ 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 പക്ഷേ തഖ്വയില്ലാത്ത അവിശ്വാസിയാണ് അവിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ അവരോട് മലക്കുകൾ ചോദിക്കുകയാണ് അനർജിഉക ഇലാ ദാരി ദുനിയാ ദുനിയാവിലേക്ക് നിങ്ങളെ നാം മടക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അഖിറുനി അഖിറുനി മടക്കണേ മടക്കണേ എന്റെ സമ്പത്ത് കളഞ്ഞിട്ട് എന്റെ ഭാര്യയെ കളഞ്ഞിട്ട് എന്റെ മക്കളെ കളഞ്ഞിട്ട് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് മാലാകമാരോട് താണുകയാണ് പറയുമ്പോ കല്ല ഇന്നഹാ കലിമത്തുന വഖായിലുഹാ അതവന്റെ പുലമ്പല് മാത്രമാണ് അതവന്റെ അട്ടഹാസം മാത്രമാണ് അവന്റെ കേവലം ഒരു അനർത്ഥമായ ഭാഷ്യമാണ് അതിന് വിലയില്ല 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 അവരെ നേരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോവുകയാ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ ഇദാ വുളിഅത്തിൽ ജനായിസോ ഫഹതമലഹർ റിജാലു അലാ അഅനാഖിഹി ഒരു മനുഷ്യൻ മരിച്ചു വീണു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞ് നമസ്കരിപ്പിച്ച് അവന്റെ മയ്യത്തെടുത്ത് സന്ദൂക്കിലേക്ക് എടുത്തു വെച്ച് ഫഹതമലഹർ റിജാലു അലാ അഅനാഖിഹി അവരുടെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും കട്ടിലിൽ കിടക്കുന്ന സഹോദരനോ സഹോദരിയോ സാലിഹായ മനുഷ്യനാണെങ്കിൽ സാലിഹത്തായ മനുഷ്യനാണെങ്കിൽ കാലത്ത് ആ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന മന മനുഷ്യന്മാരോട് പറയുമത്രേ കതിമോനി ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് സാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ നമസ്കാരമില്ലാത്ത മയ്യത്താണെങ്കിൽ ദിക്ര ചൊല്ലാത്ത മയ്യത്താണെങ്കിൽ അല്ലാഹുവിനെ വഴിപ്പെടാത്ത മയ്യത്താണെങ്കിൽ കാലത്ത് അഹ്ലിഹാ ആ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്നവരോട് പറയുമത്രേ യാ വൈലഹും യാ വൈലഹും യാ വൈലഹും ഐന തദ്ഹബൂന ബിഹാ ഐന തദ്ഹബൂന ബിഹാ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ ഓരോ മനുഷ്യന്റെ ചുമലിലിരിക്കുന്ന ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസു വൽ ജാ മനുഷ്യനും ജിന്നു വർഗവും ഒഴികെ സകലമാന വസ്തുക്കളും ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് അട്ടഹസിക്കുന്ന അട്ടഹാസം കേൾക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ലൗ സമിഅൽ ഇൻസാനു സൗതഹാ ആ മയ്യത്തിന്റെ ശബ്ദമെങ്ങാനും ഈ മയ്യത്തും വഹിച്ചു കൊണ്ടുപോകുന്ന ജനങ്ങൾ കേട്ടാൽ ലസ്വഇഖാ അവർ നിലംപൊത്തി വീഴുമത്രേ മയ്യത്ത് വലിച്ചെറിഞ്ഞ് നിലവിളിച്ചോടുമത്രേ സ്വർഗത്തിലേക്കുള്ള വഴികളും അല്ലാഹു റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു നരകത്തിലേക്കുള്ള വഴികളും അല്ലാഹു റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ സ്വർഗം അല്ലാഹു നൽകാമെന്ന് പറഞ്ഞത് ആർക്കെന്നറിയോ ആർക്കെന്നറിയോ വല്ലാഖിബതുലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്കാണ്
പരിശുദ്ധ ഖുർആനിലൂടെ സ്വർഗത്തെ അല്ലാഹു വർണ്ണിക്കുമ്പോൾ സ്വർഗത്തെ അല്ലാഹു വിശേഷിപ്പിക്കുമ്പോൾ ആ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണെന്ന് അല്ലാഹു ഖുർആനിൽ പറയുകയാണ് മസലുൽ ജന്നത്തിൽ ലതീ وعد المتقون സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോ ആ സ്വർഗമാർക്കാണ് ഒരുക്കി വെച്ചതെന്നും അല്ലാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് മുത്തഖീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉപമ അറിയണോ 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 മസലുൽ ജന്നത്തിൽ ലതീ وعد المتقون فيها أنهار من ماء غير آسٍ وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها أزواج مطهرة وهم فيها خالدون സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മുടെ ആഗ്രഹം സ്വർഗത്തിന്റെ അവകാശികളാണ് ആകാനാണ് നമ്മുടെ ആഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെയും ആഗ്രഹം അത് തന്നെയാണ് പടച്ചവനും കൊതിക്കുന്നത് അത് തന്നെയാണ് അല്ലാഹു യദുഊ ഇലാ ദാരിസ്സലാം അല്ലാഹു ക്ഷണിക്കുന്നത് അല്ലാഹു വിളിക്കുന്നത് അല്ലാഹു ആഗ്രഹിക്കുന്നത് മനുഷ്യ മനുഷ്യ ദാറുസലാമിലേക്ക് പോകാനാണ് സ്വർഗത്തിന്റെ പേരാണ് ദാറുസലാം അഞ്ചു നേരം നമസ്കാരം കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ പാടെ റബ്ബിനോട് നാം ചോദിക്കുന്ന തേട്ടം എന്തെന്നറിയുമോ അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വൈലൈക യർജിഉസ്സലാം حينا ربنا بالسلام وادخلنا برحمتك ربنا دارك دار السلام അല്ലാഹുവേ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ അഭിലാഷം ഞങ്ങളുടെ ആവേശം ദാറുസലാമിലേക്ക് കടക്കലാണ് പ്രവേശിക്കലാണ് അതുകൊണ്ട് നാഥനെ ഞങ്ങളെ നീ ദാറുസലാമിലേക്ക് പ്രവേശിപ്പിക്കണമേ ഓരോ നമസ്കാരത്തിന് ശേഷം ലോകത്തിന്റെ ഓരോ പള്ളികളും കൊതിക്കുന്നത് ഈ മന്ത്രമാണെങ്കിൽ സഹോദര വല്ലാഹു യദോ ഇലാ ദാരിസ്സലാം അല്ലാഹു ഇഷ്ടപ്പെടുന്നതും സലാമത്തിന്റെ വീട്ടിലേക്ക് പോകാനാണ് അവിടെ ദുഃഖമില്ല പ്രയാസമില്ല വിഷമമില്ല മരണമില്ല രോഗമില്ല വ്യതയില്ല അതാണ് സ്വർഗം ആ സ്വർഗം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ആർക്കെന്നറിയോ മസലുൽ ജന്നത്തിൽ ലതീ ഉഇദൽ മുത്തഖൂൻ തഖ്വയുള്ള മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ നിങ്ങൾക്കറിയണോ فيها أنهار من ماء غير آسن കുടിക്കാന് വെള്ളമില്ലാതെ കിലോമീറ്റർ കണക്കിന് കുടവും എടുത്തുകൊണ്ട് ഓടുന്ന സഹോദര എത്രയെത്ര പൈപ്പിന്റെ ചുവട്ടുകളിലാണ് എത്രയെത്ര കുടങ്ങൾ നിരന്നിരിക്കുന്നത് വെള്ളമില്ല 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 ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവ് ചെയ്ത് വെള്ളം വാങ്ങുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് കുടിക്കുമ്പോ അത് ശുദ്ധജലമാണെന്ന് നിർണയിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അല്ലാഹു ശുദ്ധജലത്തെ പരിചയപ്പെടുത്തുന്നത് ദുനിയാവിലല്ല ആഖിറത്തിലാണ് ആഖിറത്തിലാണ് സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ അരുവികളിലൂടെ ഒഴുകുന്ന വെള്ളം ശുദ്ധജലമാണ് ശുദ്ധജലമാണ് കലർപ്പില്ലാത്ത മാലിന്യമില്ലാത്ത ഒരു നിലയ്ക്കും കുടിക്കുന്നവർക്കൊരു വിരസത തോന്നാത്ത ശുദ്ധമായ സുഗതമായ പാനീയമാണ് സ്വർഗത്തിന്റെ അരുവികളിലൂടെ മുത്തഖീങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചത് മുത്തഖീങ്ങൾ നല്ലപോലെ മനസ്സിലായിക്കോ
മുത്തഖികൾ കൊണ്ട് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം. വഅൻഹാറു മിൻ ഖംറിൽ ലസ്സതിൽ ലിശാരിബീൻ, ദുനിയാവിലെ മദ്യപിച്ച് കുടിച്ചു കൂത്താടി കഴിയുന്നവരെ ദുനിയാവിലെ കാട്ടറായടിച്ചിട്ട് എത്ര എണ്ണമാണ് കള്ളിഷാപ്പിൽ തന്നെ കിടന്ന് ചത്തുപോകുന്നത്. ആ ചത്തുപോയ മുസൽമാനെയും കുളിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ, അവനെ പൊതിയേണ്ട ഗതികേട് നമുക്കല്ലയോ, അവന് വേണ്ടി മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ട ഗതികേട് നമുക്കല്ലയോ. ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കുടിച്ചു കൂത്താടി കഴിയുന്ന മനുഷ്യ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന ബോധി വേണ്ട. തങ്ങളെ പറയുകയാണ്, പറയുകയാണ് ആരൊരാൾ മദ്യപിച്ച അവസ്ഥയിൽ മരണപ്പെടുന്നുവോ, മദ്യപിച്ച് പശ്ചാത്തപിക്കുന്നതിന് മുമ്പ് ആരൊരാൾ മരിച്ചു പോകുന്നുവോ, അഹങ്കാരികളായ മുശ്രിക്കീങ്ങൾ ആരാധിച്ചു പോണിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണ്. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറായിത മുദ്മിനൽ ഖംറ് ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ, വല്ലപ്പോഴും ഒരു വിനോദത്തിന് പോകുമ്പോ, വല്ലപ്പോഴും ഒരു കല്യാണത്തിന്റെ പേരിലോ, ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ വേളയിലോ, കമ്പനി കൂടുമ്പോഴോ, കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോഴോ അല്പം മദ്യപിച്ചാലും അവരും നാളെ നരകത്തിലാണോ നബിയേ? അവരും ആലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ പോലെയാണോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, വലാക്കിൻ മറിച്ച് ഒരാള് മദ്യപാനിയായി ജീവിച്ച് അവൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മദ്യമെല്ലാം ഒഴിവാക്കി നമസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ്, പക്ഷേ മരിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് അവൻ ഒരു തുള്ളി മദ്യം കുടിച്ചാൽ അവൻ മരിച്ചു പോയാൽ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് മരിച്ചു പോയവനെ പോലെയാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അവന് നാളെ ആഖിറത്തില് സ്വർഗത്തിലെ മദ്യമില്ല, സ്വർഗത്തിലെ മദ്യമില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വിജോ, മദ്യപാനത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, മദ്യപാനിയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കരുത്, മദ്യപാനിയുമായി വിവാഹാലോചന നടത്തരുത്. അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കരുത്, അവൻ മരിച്ചാൽ പോലും അവന്റെ മയ്യത്തിനെ അനുഗമിക്കരുത് എന്നല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് ചിന്തിക്കണേ. മദ്യപാനിക്ക് വേണ്ടി നമസ്കരിക്കാൻ നാം ഇന്ന് തയ്യാറാണെങ്കിൽ എല്ലാ നല്ലവനായാലും മോശക്കാരനായാലും അവന് വേണ്ടി നമസ്കരിപ്പിച്ചോ എന്ന ഹദീസിന്റെ ഇസ്തിംബാത്തിൽ ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ഒരു വാക്കിന്റെ പേരിലാണ് തൂങ്ങിച്ചത്തവന്റെ മയ്യത്ത് നാം നമസ്കരിക്കുന്നത്, മദ്യപിച്ച് ചത്തുപോയവന്റെ മയ്യത്ത് നാം നമസ്കരിക്കുന്നത്, ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയവന്റെ മയ്യത്ത് നാം നമസ്കരിപ്പിക്കുന്നത്. സഹോദര, മൻ ശരിബൽ ഖംറ നസഅല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഈമാൻ കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റസിഹി കമാ ഖാല റസൂലുള്ളാഹി. ആരൊരാൾ മദ്യപിക്കുന്നുവോ, ആരൊരാൾ മദ്യപിച്ചുവോ, അവന്റെ ഈമാനിനെ അല്ലാഹു പറിച്ചു കളയുമത്രേ. തന്റെ ശരീരത്തിലെ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയുടെ മുകളിലൂടെ അവൻ ഒഴിച്ചു മാറ്റുന്നത് പോലെ, അഴിച്ചു മാറ്റുന്നത് പോലെ അവന്റെ ഈമാനിനെ അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഉലമാക്കൾ ഇസ്തിംബാത്ത് ചെയ്തിട്ട് പറഞ്ഞത്, ഈമാൻ ഇല്ലാത്തവന് എന്ത് സലാം പറയാൻ, വിശ്വാസമില്ലാത്തവൻ എന്ത് നമസ്കരിപ്പിക്കാൻ. അതുകൊണ്ട് മദ്യപാനികളോട് സഹകരിക്കല്ലേ, സഹകരിക്കല്ലേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖംറ ഫലാ യജ്ലിസ് അലാ മൈദതിൻ യശ്റബു അലൈഹൽ ഖംറു
ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മദ്യപിക്കല്ലേ 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 ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യജ്ലിസ് അലാ മൈദതിൻ യുഷ്റബു അലൈഹൽ ഖംറു തീന്മേശയുടെ ഓരത്ത് പോലും പോയിരിക്കല്ലേ കമ്പനിക്ക് പോലും അവനോടൊപ്പം സഹകരിക്കരുത് അവന്റെ കൂട്ടത്തിന് പോയിരിക്കല്ലേ ബാറിൽ പോകല്ലേ ഹോട്ടലിൽ പോകല്ലേ മോട്ടലിൽ പോകല്ലേ റിസോർട്ടിൽ പോകല്ലേ പോകല്ലേ മദ്യപിക്കുന്നവന് കമ്പനിയായി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ ഇരുന്നാലും നീ മദ്യപിച്ചവനെ പോലെയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിക്കുന്നവന്റെ കൂട്ടത്തില് കമ്പനിക്ക് നീ പോയിരുന്നാലും നീയും മദ്യപിച്ചവനെ പോലെയാ അതുകൊണ്ട് മദ്യപിക്കല്ലേ മദ്യപിക്കല്ലേ നബിയുന റസൂലുള്ളാഹി ദുനിയാവിൽ മദ്യപിക്കുന്നവന് ആഖിറത്തിലെ മദ്യമില്ല ദുനിയാവിൽ മദ്യപിച്ചവന് ആഖിറത്തിൽ മദ്യമില്ല അപ്പോൾ അതുകൊണ്ട് സ്വർഗ്ഗത്തിലുള്ള കൊടുക്കുന്ന മദ്യം ആർക്കാ إن للمتقين مفازا حدائق وعنبا وكواعب أترابا وكأسا മദ്യപിച്ച് പേപിടിച്ച് നടക്കുന്ന സഹോദര ചെറുപ്പക്കാര സ്വർഗത്തിലെ മദ്യക്കുപ്പിയെ കുറിച്ച് അല്ലാഹു അറിയിച്ചു തരികയാ ഇന്നലിൽ മുത്തഖീന മഫാസ തഖ്‌വയുള്ളവർക്ക് വിജയസ്ഥാനമാണ് വിജയസ്ഥാനമാണ് ഹദായിഖ വഅഅ്നബ നല്ല നല്ല ഇടതൂർന്ന് നിൽക്കുന്ന ഈന്തപ്പന തോട്ടമാണ് റഹ്മാന്റെ തോട്ടമാണ് മുന്തിരി വള്ളികളാണ് മുന്തിരിത്തോട്ടമാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സഹായം ഒരു പെണ്ണിന്റെ പിന്നാലെ സകലവും ത്യജിച്ചുകൊണ്ട് ഓടുന്ന ചെറുപ്പക്കാരാ ഈ പെണ്ണിനൊരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടാൽ അവളെ നീ വലിച്ചെറിയുമല്ലോ എങ്കിലും സ്വർഗലോകത്തിലെ പെണ്ണിനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാളാണ് ആരും തൊടാത്ത പെണ്ണാണത് എത്രയെത്ര പെൺകുട്ടികളാണ് തൻ്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലയോ ലാ തസ്നോ ഫയുസ്ഹിബുല്ലാഹു ലസ്സത നിസായികും മിൻ അജ്വാഫികും കമാ ഖാല റസൂലുള്ളാഹി നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ സകലമാന സുഖങ്ങളും അല്ലാഹു എടുത്തു കളയും പുറത്തുപോയി വ്യഭിചരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ വന്ന തൻ്റെ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെട്ടാൽ അവർക്കൊരു ലഹത്തുണ്ടാവുകയില്ല ഒരു സന്തോഷമുണ്ടാവുകയില്ല ഒരു സുഖമുണ്ടാവുകയില്ല പുറത്ത് ഏതെങ്കിലും അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പെണ്ണാണ് തൻ്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് വരുമ്പോൾ അവനോടൊപ്പം മണിയറ പങ്കിടുമ്പോൾ അവൾക്ക് യാതൊരു തൃപ്തിയും ഉണ്ടാവുകയില്ല യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല കാരണം എന്തെന്നറിയുമോ ഭർത്താവ്
സൗന്ദര്യത്തെ മറ്റൊരാളുടെ മുന്നിൽ വെളിവാക്കാതെ പ്രത്യേകമായ ഒരു കൂടാരത്തിൽ ഇവന്റെ പേരെഴുതി അല്ലാഹു അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ. എത്ര നല്ല തരുണിയാണ്, എത്ര നല്ല സുന്ദരിയാണ്, എത്ര നല്ല സുശീലയാണ്, എത്ര നല്ല സുമുഖിയാ. പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. അവളുടെ നീളം മാതക തിടമ്പുകൾ കാണുമ്പോ ചെറുപ്പക്കാരൻ ത്രസിച്ചു പോകുമത്രേ, ത്രസിച്ചു പോകുമത്രേ. ദുനിയാവിലെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവം കാണുമ്പോ പെട്ടെന്ന് അവളുടെ പിന്നാലെ പോകുന്നു. അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആകർഷിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. നീ ആകർഷിക്കുന്നത് പോലെ അല്ലാഹു നിനക്ക് ആഹാരത്തിൽ തരാമെന്ന് പറയുന്നു. എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്? ഏതു ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു നിനക്ക് തരും സ്വർഗത്തില്. നീ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു പറയാണ്, വാ, നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സ്വന്തമാക്കി തരും. അവിടുണ്ട് മുന്തിരി തോട്ടവും റമ്മാനും, രഹസ്യമുള്ളതാ കദളിപ്പഴം തിന്നാനും, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, തരാട്ട് പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്. കടക്കണ്ണ് കൊണ്ട് നേരെ ഒരു നോട്ടവും, ചെറിയ ഒരു ഒരു സൈറ്റടി, ഒരു ലൈനടി, എന്താനൊക്കെ പറയാ, മെല്ലെ കണ്ണൊന്ന് അടിച്ചു കാണിക്കുക, അതൊരു പ്രത്യേക രസമല്ലേ? ഇന്ന് ചെറുപ്പക്കാരൊക്കെ ഇന്ന് പെണ്ണുങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന അതല്ലേ? ഒന്ന് കണ്ണടിച്ചു കൊടുക്കുക, അല്ലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്നൊന്ന് അടിച്ചു കൊടുക്കുക, ഒരു കണ്ണടിച്ചു കൊടുക്കുക, ഡിം അടിച്ചു കൊടുക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് നീ ഇഷ്ടപ്പെടുന്നത്? സ്വർഗത്തെ അല്ല തരും. താരാട്ടു പാടാൻ തോഴികൾ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്, രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. ത്തിലൂടെയാണോ നിന്റെ രസം? അതിലൂടെ അല്ലാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗപ്പെണ്ണ്, സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ, സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരടങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരടമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അല്ലാഹു തരും. അല്ലാഹു നമുക്കുള്ള സ്വർഗത്തിലുണ്ട്. അപ്പൊ വീടായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെണ്ണിനെ തന്നു, നല്ല നല്ല പൂന്തോട്ടം തന്നു, പിന്നെ എന്താ ഇനി വേണ്ടത്? ഇനിയാണ് നമുക്ക് വേണ്ടത് മറ്റേ സാധനം, കാട്ടറായി. ദുനിയാവിലെ കാട്ടറായി അല്ല, ആഖിറത്തിൽ നല്ല സാധനം, മണിച്ചമ്പാട്ട്, ഏറ്റവും നല്ല സാധനം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഒന്ന് കിടിച്ചാൽ കിറങ്ങി ഇങ്ങനെ നടക്കും, ഐശ്വര്യ റായിട്ട് കറങ്ങുന്ന ഒരു സന്തോഷമോ, എന്താ രസോ, ഇതൊന്നും അടിച്ചിട്ട് ഒന്ന് കിടന്നാല്. അതിനല്ല ഖുർആനിൽ പറഞ്ഞ വാക്കെന്താണ്? പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും. മദ്യത്തിന്റെ കുപ്പി മദ്യം വാങ്ങിയിട്ട് കുടക് പ്രദേശത്ത് നല്ല സ്ഥലം, നല്ല നല്ല രസമുള്ള ഏരിയകളാണ്, നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ കുലുക്കി അക്ഷു എന്ന് രണ്ട് പൊട്ടി രൊട്ടിക്കുമ്പോ രണ്ട് ചാട്ടമൊക്കെ ചാടൂലേ, അതെന്താപ്പാ എന്റെ രസം.
ഇതാണ് നീ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത്, ഞാൻ സാധിച്ചു തരാം ആ സ്വർഗത്തിൽ. പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ കോപ്പ ലായസ്മൗന ഫീഹ ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നത് കൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. സ്വർഗത്തിലെ മദ്യം കുടിച്ചാല് വാപ്പായ വാപ്പ എന്ന് അറിയാൻ പറ്റും, ഉമ്മായ ഉമ്മ എന്നറിയാൻ പറ്റും, പെങ്ങളെ പെങ്ങളെ എന്നറിയാൻ പറ്റും. ഇവിടുത്തെ മദ്യം കുടിച്ചാല് ഉമ്മായും പെങ്ങളെയും തിരിച്ചറിയില്ല. അതാണ് അല്ല അവിടെ ഉപയോഗിച്ച വാക്ക്. അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. എന്തേ കാരണം? എവിടെ നിന്ന് വന്ന സാധന? ബാറിയിൽ നിന്ന് കിട്ടിയ സാധനം അല്ല. ജസാ റബ്ബിക അതാ അൻഹിസാബ പടച്ചവന്റെ ഭാഗം. അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സന്തോഷമാണ്. അൻഹാറും മിൻ ഖംറ് ലല്ലത്തിൽ ലിശാരിബീൻ കുടിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരാറ് തന്നെ. ക്യൂ നിൽക്കണ്ട, ബിവറേജസിന്റെ മുന്നിൽ പോയി ക്യൂ നിൽക്കണ്ട, ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കുകയും വേണ്ട. ഇവിടെ എത്ര പേരെ പേടിക്കണം? ഇങ്ങനെ ഇങ്ങനെ ക്യൂ നിന്ന് എന്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകൾ സാധനമൊക്കെ അവരുടെ ഇടുപ്പിൽ കയറ്റിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ അവൻ ഒന്ന് പിടിച്ചൊന്ന് കുലിക്കാനും നല്ല നല്ല സാധനം താഴേക്ക് വീഴും. അപ്പൊ ഇതൊന്നും പേടിക്കണ്ട, ഒരാറ് തന്നെ അവിടെ നിൽക്കുന്നത് ആർക്കായത്? മുത്തഖീങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, പറയാനുള്ള സമയമൊന്നുമില്ല. മാമാരുടെ മുന്നേ വന്നിട്ട് ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തക്വയോടുകൂടി പോകണം. അതല്ലേ നമുക്ക് ചിരിച്ച് സന്തോഷിച്ച് രസിച്ച് പോകാനല്ലോ വേണ്ടത്, നമുക്കൊരു തക്വയോടുകൂടി ഇറങ്ങിപ്പോകണം. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ മദ്യം പാല് വെള്ളം തേൻ ഇതിന്റെയൊക്കെ ആറ് യഥേഷ്ട നിനക്ക് ഒഴുക്കി തരും. എന്നിട്ടോ അസ്വാജും മുതഹറ വഹും ഫീഹാ ഖാലിദൂൻ. എന്താ തരുണി! സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗസ്ത്രീകളെ കുറിച്ച് പറയുന്നു, 70 വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും. പെണ്ണിന്റെ ശരീരത്തിന്റെ, സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ മാംസം നമുക്ക് കാണാൻ കഴിയും. വെളിയിലേക്ക് വരും. സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെങ്ങാനും പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേ ഇല്ല. നബിയുന റസൂലുള്ളാഹി അവർ കാഷ്ടിക്കുകയില്ല, മൂത്രിക്കുകയില്ല, അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല. അതാണ് അസ്വാജ മുത്തഹറ, പരിശുദ്ധവതികളാണ്. അവർക്ക് ഹൈലില്ല, അവർക്ക് നിഫാസ് ഇല്ല. ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി. അപ്പൊ ദുനിയാവിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു സന്തോഷം തരുന്നു, അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ തരുന്നു. സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെയാ. അള്ളാഹ് എന്തായിരിക്കും സംഭവം? ഒരു വർഷം വരെയാണ്. ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ മനസ്സിന് എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മുളയൊക്കെ തിന്ന് നടക്കുന്നവനെ കൂടെ ആഫിയത്ത് ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചിരിക്കണം. സ്വർഗത്തിൽ നീ വാ. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഊരിലുകളെ കുറിച്ചൊക്കെ പറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സില്ല നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നു. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്. വെറുതെ പറയില്ല, ആയത്തെ അതീ ചോദിച്ചിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാണ് ദുനിയാവിലെ പെണ്ണാണ്. ദുനിയാവിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഭാര്യ. സ്വർഗത്തിൽ ഏറ്റവും ഹൂറി നമ്മൾ മനസ്സിലാക്കണം. ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു ധാരണയുണ്ട്, നമ്മുടെ ഇച്ഛ പോയി കല്യാണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് കല്യാണം കഴിച്ച് റാഹത്തായിട്ട് മരിച്ചു പോയി. സ്വർഗത്തിലെത്തുമ്പോ ഇച്ഛാക്ക് വേറെ ഹൂറിൽ നിങ്ങളെ കിട്ടും, നമുക്ക് ആരെ കിട്ടും?
പെണ്ണുങ്ങളുടെ വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം. മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങൾ വേണം, നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം, പാത്രം കഴുകാൻ വേണം, വസ്ത്രം കഴുകാൻ വേണം, ഇതിനൊക്കെ ഞങ്ങൾ വേണം അല്ലേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോയാല് ഊരിലിങ്ങളുമായിട്ട് നിങ്ങളിങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ ഞങ്ങൾക്ക് ആരാ ഉള്ളത്, ഞങ്ങൾക്ക് ആരാ ഉള്ളത്. ബഹുമാനപ്പെട്ട നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ ഉത്തമയായ ഭാര്യ ആരെന്നറിയോ, സ്വർഗത്തിൽ ശ്രേഷ്ഠയായ പെണ്ണാരെന്നറിയോ, സ്വർഗത്തിൽ ഹൂറിലീങ്ങളെക്കാൾ ഉത്കൃഷ്ടയായ പെണ്ണ് ഈ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്, ഭാര്യയാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി, ഭാര്യയെ തന്നെ അല്ലാഹു സ്വർഗത്തിൽ സമാധാനായല്ലോ, പെണ്ണുങ്ങൾക്ക് സമാധാനായല്ലോ. നമ്മുടെ അപ്പൊ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി, പിന്നെ എടുത്ത് ദൂരെ കളയല്ല വേണ്ടത്, അവളെ തന്നെയാണ് സ്വർഗത്തിൽ കിട്ടുക. ഖുർആൻ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ, يدخلون عليهم من كل باب سلام عليكم سلام عليكم بما صبرتم فنعم عقب الدار. സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമ്പോ ജന്നാത്തു അദിൽ എന്ന് പറയുന്ന സ്വർഗലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ. വമാ സലഹ മിൻ ആബായിഹിം, ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വാസുവാജിയം, അവരുടെ ഇണകൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വദുരിയാത്തിയം, അവരുടെ സന്താനങ്ങൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. അപ്പോ ഈ ദുനിയാവിലെ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും, ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും, ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക, ദുനിയാവിലെ നമ്മുടെ ഭർത്താവിനെയാണ് അല്ലാഹു സ്വർഗത്തിൽ നൽകുക, ദുനിയാവിലെ നമ്മുടെ മക്കളെ അല്ലാഹു സ്വർഗത്തിൽ തരുമത്രേ. ദുനിയാവിലെ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു, ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു. പക്ഷേ വമൻ സ്വലഹ, അല്ലാഹുവിടെ ഉപയോഗിച്ച എങ്ങനെയെങ്കിലും പോയാൽ കിട്ടുമോ? ഇല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചാൽ ആ ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗലോകത്ത് തരും. അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ്. അപ്പൊ ഈ കോലത്തിലല്ല, ഈ കോലത്തിലല്ല. അപ്പൊ നമ്മുടെ ചങ്ങാതിമാരിപ്പോ വിട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ്, നമ്മുടെ ഒരുപക്ഷെ വിചാരിക്കും, കരുതുന്നുണ്ടാകും, ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, സ്വർഗത്തും പോയിട്ട് ഇവളുടെ ഇടങ്ങേറി നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ, ഉടച്ചവനെ സ്വർഗലോകത്തിലെങ്കിലും പോയി ഇത്തിരി സന്തോഷിക്കാമല്ലോ എന്ന് ഓർത്ത് കഴിയാണ്. അതുവരെ ശ്രമിച്ചു ശ്രമിച്ചിരിക്കുന്നു, അവിടെ ഇത് തന്നെയാണോ സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും. അങ്ങനെയില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ്, അസൂയ, കെടുമ്പ്, ക്രോധം, വിരോധം എല്ലാം അള്ള എടുത്തു മാറ്റും. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار يخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, ക്രോധമില്ല, വിരോധമില്ല, ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറിച്ചു കളയും. സന്തോഷത്തോടു കൂടിയായിരിക്കും ഭാര്യമാരും ഭർത്താക്കന്മാരും, അവരവരുടെ ഇണകളോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചു കൊണ്ടിരിക്കും.
ഇവിടത്തെ ഭാര്യ. അപ്പൊ അത് അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല, അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി 33 വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടുകൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കഴിവുകളോടും കൂടി അല്ലാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാണ്. വെറുതെ അല്ല, ഇപ്പൊ ഒരു 60 വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ, ആ കോലത്തിലാണ് അവിടെ തരിക, നമുക്ക് എന്തോ എന്ത് വായുത മാഹി വായുത ഒരു വായുത ഇല്ലാതെ കിളവി ആഹൃത്തിക്കുള്ള എന്ത് ഗുണം? അവൻ എന്താ അല്ല ഖുർആനിൽ പറഞ്ഞത്, ഇന്ന സ്വർഗത്തിന്റെ അവകാശികൾക്ക് വലതുപക്ഷക്കാർക്ക് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് സന്തോഷമാണ്. പ്രത്യേകമായ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹോരികൾ. അവർ തികച്ചും കന്യകകളാണ്, കന്യകളാണ്. സ്നേഹമുള്ളവരാണ്, സമപ്രായക്കാരാണ്. വലതുപക്ഷക്കാർക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം, അള്ളാഹു നൽകുന്ന സമ്മാനം. അപ്പൊ വിഷമം തീർന്നല്ലോ, കിളവിയൊന്നുമല്ല, സമപ്രായക്കാര്, സുന്ദരി, സുഷ്മ, സുശീല, സുമുഖി, എല്ലാ നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യയാക്കി അള്ളാഹു ആദ്യം തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. നബിയെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലേക്ക് കടക്കുന്നവർക്ക് ആദ്യമായി രണ്ട് ഹൂരികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അത്രേ രണ്ടുപേരെയും കൂടെ അള്ളാഹു നമുക്ക് വിവാഹം കഴിപ്പിച്ചു. ഈ ദുനിയാവിലാണല്ലോ ഒന്നിൽ കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദുനിയാവിലെ പ്രശ്നമാണ് അത്, പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല, ഭാര്യമാർക്കത് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല. ഒളിച്ച് വേലി ചാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം, ഏയ് അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഒരു വിഷയങ്ങളിൽ വല്ലാത്ത ഒരു ഭിന്നതയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബിയ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ഞങ്ങളാരും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളാരും ഭാര്യമാരല്ലേ, എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞു. അസൂയ നല്ലതല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ ആകട്ടെ, സഹോദരിമാർ സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തി, നരക സ്ത്രീകളെ പരിചയപ്പെടുത്തി. നമ്മുടെ ഭാര്യയും ഭർത്താവുമായി നമുക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്ന സ്വർഗ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. നരക സ്ത്രീകളെയും അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തി, അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ, സ്വർഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലു വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, നാല് വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ നാല് വിഭാഗം സ്വർഗ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഇമ്രാത്തുൻ അഫീഫത്തുൻ തായഅത്തുൻ ലില്ലാഹി വലിസൗജിഹാ, ഒന്നാമതായി സ്വർഗ സ്ത്രീയെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ്, സാംസ്കാരിക ബോധമുള്ള പെണ്ണാണ്. തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, തന്റെ റബ്ബിനെ വഴിപ്പെടുന്ന പെണ്ണാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന പെണ്ണാണ്, അവൾ സ്വർഗ സ്ത്രീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ അവകാശികളും സ്വർഗത്തിന്റെ അവകാശികളും എന്ന് വിഷയം വെക്കുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, നരകത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, ഇതറിഞ്ഞിട്ട് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് പോകണമേ സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളോ അപാകതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ
പശ്ചാത്തപിച്ച് നാലു വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെ കുറിച്ച് നബിതങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിനെ വഴിപ്പെടുന്ന പെണ്ണ്, നബിതങ്ങളെ അനുസരിക്കുന്ന പെണ്ണ്, സാംസ്കാരിക ബോധമുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. രണ്ടാമതായി നബിതങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, ഇംറാഅത്തുൻ വദൂദുൻ വദൂദ് ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണ്, ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ ആ ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് അതിനെ അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന പെണ്ണ്, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് അവളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു, വലൂദുൻ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാ, വദൂദുൻ കൂടുതൽ സ്നേഹമുള്ള പെണ്ണ് സ്വർഗത്തിലാ. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണ്, കൂടുതൽ സ്നേഹമുള്ള പെണ്ണ്, ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കണം. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ താണ് വരേണ്ട പെണ്ണാരാണ്? താണ് വരേണ്ടതാരാണ്? വിനയം കാണിക്കേണ്ടതാരാണ്? വിട്ടുവീഴ്ച ചെയ്യേണ്ടതാരാണ്? ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ്. ഭർത്താവിന്റെ ഭാഗം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിൽ സ്വർഗ സ്ത്രീകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരട്ടെയോ, അൽവദൂദ്, അത് സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്, സ്നേഹമുള്ള പെണ്ണുങ്ങളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഭർത്താവിനെ നീ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, ആരാണ് വിനയം കാട്ടേണ്ടത്, ആരാണ് താണു കൊടുക്കേണ്ടത്, ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? നബിതങ്ങൾ പറയുകയാണ്, അതത് സൗജഹ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വരണം. ഫതലഉ യദഹ ഫീ കഫീഹി, തന്റെ ഭർത്താവിന്റെ കൈയും ഇവളുടെ കൈയുമായി കൂട്ടിയിണക്കണം. ഫതഖൂലു, എന്നിട്ട് അവൾ പറയണം, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, ലാ അദൂഖു ഗംലൻ ഹത്താ തർലാ, എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് ചിരിച്ചു കാണിക്കുന്നത് വരെ, എന്നോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയുന്നത് വരെ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ, എനിക്ക് മാപ്പ് ചെയ്യുന്നത് വരെ, ഞാൻ കഴിക്കുകയില്ല, ഭക്ഷിക്കുകയില്ല, ഞാൻ കുളിക്കുകയില്ല, വൃത്തിയാവുകയില്ല, എന്റെ സന്തോഷം അവിടുത്തെ പൊരുത്തമാണ്, പൊരുത്തമാണ്. അങ്ങനെ ഏതൊരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞുവോ, അവൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. നബിയുന റസൂലുള്ളാഹി ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായി, ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിൽ, ഭാര്യ ഭാര്യയുടെ വീട്ടിൽ, ആരാണ് കൂടുതൽ അടുക്കേണ്ടത്? ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് മാപ്പ് ചോദിച്ചാൽ അവൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. നബിയുന റസൂലുള്ളാഹി ഹബീബ റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമത്തെ സ്വർഗ സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ്, ഇംറാഅത്തുൻ ദാതു ഹയാ, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. ഇൻഗാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു, ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, ഭർത്താവ് വിദേശത്ത് പോകുമ്പോ, തന്റെ ശരീരത്തെ, തന്റെ ആത്മാവിനെ, തന്റെ ഗുഹ്യഭാഗത്തെ, ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരഭാഗങ്ങളെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാതെ സൂക്ഷിക്കുന്ന പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ അവകാശപ്പെട്ട തന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല, അവൾ നരകത്തിലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലജ്ജ വേണം. ലജ്ജ പെണ്ണിന്റെ ഈമാന്റെ ഭാഗമാണ്. ലജ്ജയുള്ള പെണ്ണും സ്വർഗത്തിലാണ്. ലജ്ജ എന്ന് പറയുമ്പോ അന്യ പുരുഷനെ കാണുമ്പോ ലജ്ജ വേണം, ഇവിടെ ഉസ്താദന്മാരെ കാണുമ്പോ മാത്രമേ പെണ്ണുങ്ങൾക്ക് ലജ്ജയുള്ളൂ. ഞാനിത് കണ്ടിടത്തോളം മനസ്സിലാകുന്ന അങ്ങനെയാണ്, ഉസ്താദം കാണുമ്പോ അവിടുന്ന് ഇവിടുന്ന് ഒരു തുണിയൊക്കെ എടുത്ത് എവിടെ നിന്നെങ്കിലൊക്കെ കെട്ടി പെട്ടെന്ന് മറിച്ച് ഉഷാറാക്കി ഉസ്താദ് ഇല്ല, ഇന്നത്തെ തലയിൽ തന്നെ ബാങ്ക് വിളിക്കുന്ന തലത്തിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കും, തലയിൽ വസ്ത്രം ഇങ്ങനെ നടക്കും. ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ, ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ബുക്ക് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും.
അപ്പോ വസ്ത്രം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് മാറ്റുക, ഒന്നുകൂടെ ഔറത്ത് തുറക്കുക വാങ്കു വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഉസ്താദ്മാരെ കാണുമ്പോ. ഉസ്താദ്മാരെ കാണുമ്പോ മാത്രം തലയിൽ തുണിയിടുന്ന ഏത് കിത്താബില്ല, വാങ്കു വിളിക്കുമ്പോ മാത്രം തലയിൽ തുണിയിടക്കോ ഏത് കിത്താബില്ല, ബാക്കിയുള്ള സമയത്തെല്ലാം ഓപ്പൺ ദി ഡോർ. അത് ശരിയായ കാര്യമല്ല, അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ്, അത് ലജ്ജയില്ലാത്ത പെണ്ണടയാളാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ, എല്ലാ സമയത്തും അന്യ പുരുഷനെ വീട്ടിൽ കയറ്റാവോ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെയുള്ള പല പേരും പറഞ്ഞിട്ട് ആളുകൾ വീട്ടിനകത്തേക്ക് കയറുന്നു, എല്ലാ മുറികളും തുറന്നു കൊടുക്കുന്നു. എന്താ സൗകര്യം, പിന്നെ ഓൾഡ് നമ്പർ മേടിച്ചോണ്ട് പോകാൻ പോയിക്കോളൂ, ഇഞ്ഞ എന്തേലും വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനങ്ങ് വരാം. ഓ ശരി. പിന്നെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മിക്സി കേടായാലും മാക്സി കേടായാലും ഇവനെ വിളിക്കും, അവളങ്ങ് പോയിക്കോളൂ. അവനെടുക്കും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുറെ സ്ത്രീകളെ കുറിച്ച് പരിചയപ്പെടുത്തി തരകത്തില്ല, സമയമില്ല, ഒരുപാട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളാണ്, ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൽ പോയപ്പോ കുറെ പെണ്ണുങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സഹോദരിമാർ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങളെ മദീന പള്ളിയിൽ വന്ന് പൊട്ടിക്കറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി കടന്നു വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, മല്ലദി അബ്കാക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയെ കരയിച്ച വസ്തുത എന്താണ്, നബിയേ അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പൊന്നുമോള് ഫാത്തിമയും അവിടുത്തെ ഭർത്താവ് അലിയാര് തങ്ങൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലൈലത്തുൽ നുസ്രി ബിലസ്സമാ, ഞാൻ ഇസ്രാ മിഅ്റാജിൽ ആകാശാരോഹണം നടത്തിയപ്പോ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കാണുകയുണ്ടായി മോളെ, പല നിലയ്ക്കുമുള്ള ശിക്ഷകൾ, പല നിലയ്ക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം പെൺകുട്ടികളെ ഞാൻ നരകത്തിൽ കണ്ടു മോളെ ഫാത്തിമ, അതിൽ ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു മോളെ ഫാത്തിമ, ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കാലുകളും രണ്ട് മാറിടത്തിൽ വലിച്ച നീളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അവളുടെ രണ്ട് കൈകളും നിർഗം തലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, പാമ്പുകളെയും തേളുകളെയും അവളുടെ ശരീരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. അവള് നിലവിളിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ, ഇല്ല 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 ഇല്ല. ഒരു ഭാഗത്തു നിന്നും അവൾക്ക് സന്തോഷകരമായ മറുപടിയില്ല. ഫുൽതുലി ജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻഹാവുലായ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ അവിടുത്തെ സമുദായത്തിലെ പെൺകുട്ടികളാണ്, ഇന്നഹാ കാനത്ത് തൂതി ഫിറാഷ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ഭർത്താവിന് വേണ്ടി അവകാശപ്പെട്ട ശരീരമുണ്ടല്ലോ, മാംസദളങ്ങളുണ്ടല്ലോ, മറ്റൊരാൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പെണ്ണാണ് നബിയേ, അവൾക്കുള്ള ശിക്ഷ ഇതാണ് യാ റസൂലല്ലാഹ്. കഥ തുറന്നുകൊട്, സ്വീകരിച്ചോ, നാളെ ആഖിറത്തിൽ പോയി ശിക്ഷകൾക്ക് വിധേയയായിക്കോ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ലജ്ജ വേണം, ലജ്ജയുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. നാലാമത്തെ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തുന്ന സ്വർഗസ്ത്രീ ഇംറാഅത്തുൻ, ഒരു പെണ്ണ്, മാത അൻഹാ സൗജുഹാ, തന്റെ ഭർത്താവ് മരിച്ചുപോയി, വലഹാ ഔലാദുൻ സിഗാർ, അവൾക്ക് കുറെ കൊച്ചുകുട്ടികളാണുള്ളത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്, ഫഹബിസത് നഫ്സഹാ, അവൾ തന്റെ ശരീരത്തെ അടക്കി പിടിച്ചു, വലം തതസവ്വജ്, മറ്റൊരു വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായില്ല, കാരണം ഹശിയത അയ്യളിയൂ, തന്റെ മക്കള് പിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ തന്റെ മക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചു പോകുന്ന പെണ്ണ്, ചാരിത്ര ശുദ്ധിയോടെ പതിവ്രതയായിട്ട് ജീവിച്ചു മരിച്ചുപോയ പെണ്ണേ, നീ സ്വർഗത്തിലാ, സ്വർഗത്തിലാ, നിന്റെ ഭർത്താവിനോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗസ്ത്രീയായ പെണ്ണ്, നാല് പെണ്ണുങ്ങളെല്ലാം പരിചയപ്പെടുത്തി, നാല് വിഭാഗം നരകസ്ത്രീകളെയും പരിചയപ്പെടുത്തി. ഇംറാഅത്തുൻ ബദിയ്യത്തുന്നിസാ ഫാഹിഷത്തുൽ കലാം,
നാവ് മോശമായ പെണ്ണിനെ അല്ലാഹു നരകത്തിലാണ് വലപലിച്ചെറിയുക. മോശം നാവ്, മോശം നാവ് എന്ന് പറഞ്ഞാൽ എന്താ? നാക്ക് വടിക്കാത്ത പെണ്ണെന്നല്ല എന്റെ അർത്ഥം, അല്ലെ? ദുർഗന്ധം വമിക്ക് നാക്കുന്നല്ല. പിന്നെ ഐ തവീലത്തുൽ ലിസാൻ, നീളമുള്ള നാക്കുള്ള പെണ്ണ്, നീളമുള്ള നാക്ക്. നീളമുള്ള നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ള നാന്നോ എന്റെ അർത്ഥം? വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം, ഫോർ രജിസ്ട്രേഷൻ സാധനം, വായിന്ന് വീഴുന്നത്. അത് ഭർത്താവെന്നില്ല, ഒപ്പാന്നില്ല, ഉമ്മാന്നില്ല, അയൽപക്കക്കാരെന്നില്ല, ആരെന്നില്ല, വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം, വല്ലാത്ത ശബ്ദമുള്ളത്, വല്ലാത്ത സാധനം. അവള് നരകത്തിലാണ്, അവള് നരകത്തിലാണ്. അതിനെ വിശദീകരിക്കാൻ ഒരുപാട് അതിഥികൾ വേറെ ഉണ്ട്, സമയമില്ല, പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. അപ്പൊ അവള് നരകത്തിലാണ്. രണ്ടാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹു റസൂല് പരിചയപ്പെടുത്തുകയാണ്. ഇംറാത്തുൻ തഖ്റുജു ലാ തസ്തുറു നഫ്സഹാ വ തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ്, ഇവളെ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുക മാത്രമല്ല, അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ഷഫിയോനാ റസൂലുള്ളാഹി ഭാര്യമാരൊക്കെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശ്രമിച്ചോണം, ചോദിച്ചോണം, പരിശോധിച്ചോണം. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം വാപ്പായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല, ഉമ്മായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ പോയാൽ അവള് നരകത്തിലാണ്, നരകത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കട്ടെ. മൂന്നാമത്തെ നരക സ്ത്രീയായ പെണ്ണ്, ഇംറാത്തുൻ തുകല്ലിഫു സൗജഹ മാ ലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ, അവൾ നരകത്തിലാണ്, നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി ഒരുപാട് വിശദീകരിക്കേണ്ട. ഭർത്താക്കന്മാരുടെ എന്താ കടമ, എന്താണ് ഈ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ, എന്താണ് എന്താണ് ഉത്തരവാദിത്വം എന്നുള്ളത് ഒരുപാട് പറയാനുള്ളത് സമയമില്ലല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ആ ഡ്രസ് വേണം, ഈ ഡ്രസ് വേണം, അവിടെ പോണം, ഇവിടെ പോണം, ആ വണ്ടി വേണം, ഈ വണ്ടി വേണം, ആ കടല സ്വർണം മതി, ഈ കടല സ്വർണം വേണ്ട, ആ കടലത്തെ വസ്ത്രം മതി, ഈ വസ്ത്രം വേണം, ഇന്നത്തെ ഐക്കൂറ തല വേണം, ഇന്ന് ഐക്കൂറ വേണം, മറ്റേ ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത ചങ്ങാതി എടുത്ത് 700 രൂപയുടെ ഐക്കൂറ വേണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആലോചിച്ച് വെക്കാണ്. അങ്ങനെ നിർബന്ധിക്കാമോ? ഇല്ല. അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ്, നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണ്, ഇംറാത്തുൻ, ഒരു പെണ്ണ്, ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശ്ർബു വന്നൗം വലൈസ ലഹാ റഗബത്തുൻ ഫിസ്സലാ വലാ ഫീ താഅത്തില്ലാ വലാ ഫീ താഅത്തി റസൂലില്ലാ വലാ ഫീ താഅത്തി സൗജിഹാ. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ്. അവൾക്ക് തിന്നുക, കുടിക്കുക, ഉറങ്ങുക ഇതല്ലാതെ മറ്റു ലക്ഷ്യം അവൾക്കില്ല. തിന്നുക, കുടിക്കുക, ഉറങ്ങുക. വലൈസ ലഹാ റഗബത്തുൻ ഫിസ്സലാ, അവൾക്ക് നമസ്കാരത്തിനോട് താല്പര്യമില്ല. വലാ ഫീ ത്വാഅത്തില്ലാ, അല്ലാഹുവിനെ വഴിപ്പെടാനും അവൾക്ക് ഇഷ്ടമില്ല. വലാ ഫീ ത്വാഅത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല. വലാ ഫീ ത്വാഅത്തി സൗജിഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല. വീട് ഭരിക്കുന്നത് ഇവളാണ്, ഇവളുടെ കീഴിലാണ് ഭർത്താവ്. ഇവളുടെ ചൊൽപ്പൊടിക്ക് ഭർത്താവ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ. അല്ലാഹുവിനെ വഴിപ്പെടാനോ നമസ്കാരം നിലനിർത്താനോ ഇഷ്ടമില്ലാതെ സദാസമയവും TV സീരിയല് കണ്ട് ആനന്ദിക്കുന്ന പെണ്ണ്, ഇവൾ നരകത്തിലാ, നരകത്തിലാണ്. ഷഫിയോനാ റസൂലുള്ളാഹി. ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഭവങ്ങളാണ്. സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്, ഇനി സ്വീകരിച്ചില്ല എങ്കിൽ വലാ യസ്റു വാസിറത്തു വിസ്റ ഉഖ്രാ, അവരുടെ ചുമട് മറ്റാരും എടുക്കുകയില്ല, അത് അവർ തന്നെയാണ് എടുക്കുക. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ, ആഖിറത്തെ ഭയപ്പെട്ട് ജീവിച്ചോ, അതാണ് അല്ലാഹു പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻ
نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ഒരു ദിവസം മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ, ഓർത്തുകൊണ്ട് ജീവിക്കണേ. ഓരോ വീടിന്റെ പടിവാതിൽക്കൽ വന്ന് മലക്കുൽ മൗത്ത് വിളിച്ചു പറയുകയാണ്, അയ്യോ ഹന്നാസ് അർഹീം, ഏ മരിക്കാൻ തയ്യാറായിക്കോ, വാഹനമിതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലുണ്ട്, നിന്നെ വഹിച്ചു കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് വല്ലതും സമ്പാദിക്കണേ, സമ്പാദിക്കണേ. വെറും കയ്യോടെ അസ്രായിലിനെ സ്വീകരിക്കല്ലേ, വെറും കയ്യോടെ പള്ളിക്കാട്ടിലേക്ക് പോകല്ലേ, വെറും കയ്യോടെ അള്ളാഹുവിനെ കാണാൻ പോകരുതേ. അതുകൊണ്ട് എന്തെങ്കിലും നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കണേ, അള്ളാഹുവിനെ ഭയപ്പെടണമേ. സ്വർഗവാസികൾ നരകവാസികൾ സമമല്ല, സമമല്ല. സ്വർഗത്തെ സൃഷ്ടിച്ചത് പഠിച്ചവനാണ്, നരകത്തെയും പരിചയപ്പെടുത്തിയത് പഠിച്ചവനാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആഗ്രഹം, നബിതങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിന്റെ അവകാശികളാകാനാണ്, നരകത്തിന്റെ അവകാശികളാകാനല്ല. നരകവാസികൾ സ്വർഗവാസികൾ സമമല്ല. വീണ്ടും അള്ളാഹു എടുത്തു പറയുകയാണ്, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ, സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ. അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്, നാളെ മഹ്ഷറ വൻസഭയിൽ നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാൾ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ, അവരാണ് വിജയികൾ, അവരാണ് വിജയികൾ. അതുകൊണ്ട് ഒന്നുകൂടെ താക്കീത് നൽകുകയാണ്, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിലെ ജീവിതം കളിയാണ്, തമാശയാണ്, വിനോദമാണ്, സമയം പാഴാക്കലാണ്, വഞ്ചനയാണ്, വഞ്ചനയാണ്. അതിൽ വീണു പോകരുതേ, വീണു പോകരുതേ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു സ്ഥാനം നൽകി അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്, അവരുടെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. അവർക്കാണ് സ്വർഗം, അവർക്കാണ് സ്വർഗം, അവരാണ് സ്വർഗവാസികൾ, അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തി. നസീബാക്കട്ടെ, സ്വർഗത്തിന്റെ അവകാശികളാക്കി അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഔലിയാക്കന്മാരോടൊപ്പം അവരുടെ പാദങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ഒരുപാട് ഒരുപാട് മഹത്തുക്കളും കേൾവി കേട്ട ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്. ഈ വിനീതൻ ഇവിടെ പല പ്രാവശ്യവും ഇവിടെ കാസർഗോഡ് വരുമ്പോ സിയാറത്തിന് വേണ്ടി ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്കറിയാം. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പഠിക്കുമ്പോ ഈ നാട്ടിൽ സഹോദരങ്ങൾ അവിടെ പഠിക്കാൻ വരുമ്പോ അവിടെ ഇവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ തള്ളി പറയുന്നവനോ ഔലിയാക്കന്മാരോട് വിരോധം വെച്ച് പുലർത്തുന്നവനോ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവനോ മരണപ്പെട്ടു പോയി ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്ന് വാദിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ. അങ്ങനെ ആളുകൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് കിംവദന്തികൾ പല സ്ഥലങ്ങളിലും പരത്താറുണ്ട്, വ്യാപിപ്പിക്കാറുണ്ട്. അതിനൊന്നും മറുപടി പറയാനുള്ള സമയമോ കാര്യങ്ങളോ സാധ്യ ഒന്നുമല്ല. പിന്നെ പലരും പല ഭാഗങ്ങളും പലതും പറയും, നമുക്ക് പ്രശ്നമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി എന്റെ ഭാഗത്തില്ല. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഉസ്താദന്മാരുമായുള്ള ബന്ധം എനിക്കുണ്ട്, മശായഖന്മാരുമായിട്ട് ബന്ധം എനിക്കുണ്ട്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആരിഫികളായിട്ടുള്ള ബന്ധമുണ്ട്. ഏതെല്ലാം കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവിടെയെല്ലാം ഈ വിനീതൻ പോയി സിയാറത്ത് ചെയ്യുന്നുമുണ്ട്. ആരെയും ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരെയും കാണാനോ
प्रश्न इन कासरगोड जिले प्रसंग विरुद्ध प्रवर्तन या അപ്പോൾ അഹ്ലു സുന്നത്തിന്റെ അഹ്ലുകാർക്ക് അൽഹംദുലില്ലാ എവിടെ പോയാലും ആളുകളുണ്ട്. ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തായാലും ഞാനായാലും ഞങ്ങളെയൊക്കെ കുറിച്ചൊരു പ്രത്യേകമായ വടക്കം പ്രദേശത്തു നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്കായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒഴുക്ക്, അങ്ങനെ പ്രസംഗിച്ചു. ഇപ്പൊ തെക്കം തെക്കുന്നു വടക്കോട്ട് വരുന്നു, ഇത്രയേ ഉള്ളൂ. ഇനിയൊരു സമയമാകുമ്പോൾ വീണ്ടും നിങ്ങൾ അങ്ങോട്ട് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അല്ലാതെ വേറൊന്നുമില്ല, ഞങ്ങള് തട്ടവിട്ട മുസ്ലിയാക്കന്മാർ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ മോശമായവരെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് അൽഹംദുലില്ലാ വടക്കൻ ഉസ്താദന്മാരുണ്ട്, വടക്കൻ മേഖലയിലുള്ള പണ്ഡിതന്മാരുണ്ട്, ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പണ്ട് മുതൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് ഇവിടേക്ക് ക്ഷണിച്ച നല്ലവരായി ജമാഅത്തിന്റെ അഹലുകാർ, നാട്ടുകാർ, ഭാരവാഹികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ഉന്നതമായ കൂലി നൽകുമാറാകട്ടെ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കുകയും ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്താൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന ഈ നാട്ടിൽ ഈ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് എത്രയോ കാര്യങ്ങളാണ് അൽഹംദുലില്ലാ നേടുന്നത്. ഇപ്പൊ ഇതേപോലുള്ള മക്ബറകളിൽ നിന്ന് കിട്ടുന്ന പൈസ വരുമാനം കൊണ്ട് മദ്രസകൾ, യത്തീംഖാനകൾ, വിധവാ ചികിത്സാ, വിധവാ സംരക്ഷണം, സാധുക്കളെ ചികിത്സിക്കാനുള്ള സഹായം, ഇതുപോലുള്ള ഖൈറാത്തുകൾ ഈ പൈസയിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് കിതാബിൽ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന ഖൈർ പൈസകൾ കൊണ്ട് അങ്ങനെയാണ് കൂടുതലും ഗുണങ്ങൾ ചെയ്യുന്നത്. എത്രയോ നന്മകൾ അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇപ്പോ ഈ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ കിട്ടുന്ന വരുമാനം ഓരോ വീട്ടിലും അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ മഹത്തുക്കളെ കൊണ്ട് കിട്ടുന്ന നന്മകൾ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് അതൊന്നും വേസ്റ്റ് അല്ല, പാഴി പോവുകയല്ല, അതൊന്നും നഷ്ടപ്പെട്ടു പോവുകയല്ല. അതിനൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ കൂലിയാണ്. പടച്ച തമ്പുരാൻ നമുക്ക് ഐക്യവും സാഹോദര്യവും സന്തോഷവും നിലനിർത്തി ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ ഏതൊരു വഴികളാണോ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു മരിച്ചത്, ആ ഒരു വഴികളിലൂടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ്വായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദന നബിയന മൗലാന മുഹമ്മദി വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ വബാരിക വസല്ലിം അലൈഹി അർഹമുർ റഹീമായ അല്ലാഹുവേ കരുണയുള്ള തമ്പുരാനെ ഈ സദസ്സിനെ നിസ്വീകരിക്കണേ പടച്ചവനെ അല്ലാഹുവേ ഈ വെള്ളിയാഴ്ച രാവ് ഈ മഹാനുഭാവനും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മഹത്വങ്ങളുടെയും സ്മരണാർത്ഥം ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിനെ ഖബൂലാക്കണേ അല്ലാഹുവേ യാ അല്ലാഹുവേ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് നൽകിയ കഴിവുകൾ കൊണ്ട് റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ ഞങ്ങളുടെ ഈമാനെ നിലനിർത്തി തരണേ പടച്ചവനെ എല്ലാ അപവാദങ്ങളിൽ നിന്നും ആക്ഷേപങ്ങളിൽ നീ സഹായിക്കണേ പടച്ചവനെ ഞങ്ങൾക്ക് ഐക്യവും സാഹോദര്യവും നിലനിർത്തി തരണേ പടച്ചവനെ അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ഈ ആരിഫികൾ ലോകത്ത് എന്തെല്ലാം നന്മകളാണോ കാഴ്ചവെച്ചത് ആ നന്മകളുടെ വഴികളെ സ്വീകരിക്കാനും അത് പിൻപറ്റി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകണേ പടച്ചവനെ അല്ലാഹുവേ വിദൂരങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയ നല്ലവരായ ദീനി സ്നേഹികൾ സഹോദരി സഹോദരന്മാർ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റണേ പടച്ചവനെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ ഇവിടുത്തെ കറാമത്ത് കൊണ്ട് നീ ഷിഫാ നൽകു പടച്ചവനെ യാ അല്ലാഹു ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനും ഇതുപോലുള്ള രോഗങ്ങൾ നൽകല്ല യാ അല്ലാഹ് ഞങ്ങളുടെ ഉസ്താദുമാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ ഞങ്ങളുടെ ഉസ്താദുമാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉസ്താദുമാർ അല്ലാഹുവേ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ മണ്ണറകളെ മണ്ണിയറകളാക്കി കൊടുക്കണമേ പടച്ചവനെ യാ അല്ലാഹു ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നാഫിയ ഇൽമു നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് നാഫിയ ഇൽമു നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഉഖർവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ് ഉഖർവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ് ആഖിബത്ത് മോശമാകുന്നതിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവിൽ ചോദിക്കുന്നു പടച്ചവനെ യാ അല്ലാഹുവേ മക്കളില്ലാത്ത എത്രയോ ദമ്പതികൾ ഈ സദസ്സിൽ ഉണ്ടാകും പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് യാ അല്ലാഹുവേ ഇവിടുത്തെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ അവർക്ക് നീ മക്കളെ കൊടുക്കണേ യാ അല്ലാഹ് ഈ വിനീതനോട് പല സദസ്സിൽ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് പടച്ചവനെ എത്രയോ മഹത്തുക്കൾ നീ ഇഷ്ടപ്പെട്ട ശുഹദാക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ നാട്ടിൽ വെച്ച് അവരെ സാക്ഷ്യപ്പെടുത്തി നിന്നോട് ചോദിക്കുന്നു പടച്ചവനെ അവർക്ക് നീ മക്കളെ കൊടുക്കണേ റബ്ബേ മക്കളെ കൊടുക്കണേ റബ്ബേ മക്കളെ കൊടുക്കണേ റബ്ബേ അവരെ നീ സഹായിക്കണേ പടച്ചവനെ സഹായിക്കണേ പടച്ചവനെ അല്ലാഹുവേ ഈ നാട്ടിൽ എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഇതിന്റെ ഭാരവാഹികൾ നാട്ടുകാർ നല്ലവരായ സഹോദരങ്ങൾ ഇതര സമുദായത്തിൽപ്പെട്ടവർ പടച്ചവനെ ഇതര സമുദായത്തിൽപ്പെട്ട എത്രയോ സഹോദരങ്ങൾ ഈ നാട്ടിൽ എത്രയോ നന്മകൾ ചെയ്യുന്നവരുണ്ട് അവരെയെല്ലാം നീ അനുഗ്രഹിക്കുക പടച്ചവനെ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കുക പടച്ചവനെ അവരുടെ സേവനങ്ങൾ എന്ന് ഇഷ്ടപ്പെടണേ പടച്ചവനെ യാ റഹ്മർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ അൽഹംദുലില്ലാഹി